തലയില്ലാതെ ഒരു കോഴിക്ക് ജീവിക്കാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം തലയില്ലാതെ ഈ കാണുന്ന കോഴി ജീവിച്ചത് 18 മാസത്തോളമാണ്. ഇതൊരു കെട്ടുകഥയാണോ? അല്ലെങ്കിൽ ഇത് എവിടെയാണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു കോഴി തലയില്ലാതെ എങ്ങനെയാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക? വിശദമായി അറിയാം, വീഡിയോ കണ്ടു നോക്കൂ. ഏതാണ്ട് 75 വർഷം മുൻപ് അമേരിക്കയിലെ കോളറാഡോയിലാണ് സംഭവം. 1945 സെപ്റ്റംബർ 10 ലോയിഡ് ഓൾസണും വൈഫ് ക്ലാരയും തന്റെ ഫാമിലെ കോഴികളെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വർഷങ്ങളായി അദ്ദേഹം ഈ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അന്ന് കശാപ്പ് ചെയ്ത 40 ജീവികളിൽ ഒന്ന് മാത്രം അദ്ദേഹം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് പെരുമാറിയത്. തല പോയതിനു ശേഷവും ഇതൊന്നു മാത്രം പിടഞ്ഞില്ല, മരിച്ചതുമില്ല. അത് ചുറ്റും ഓടാനും നടക്കാനും തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിനെ പിടിച്ച് ഒരു ബോക്സിലാക്കി. പതിയെ മീറ്റ് മാർക്കറ്റിലേക്ക് വെച്ചു പിടിച്ചു. ശേഷം തന്റെ കയ്യിൽ തലയില്ലാത്തതും ജീവനുള്ളതുമായ ഒരു കോഴിയുണ്ടെന്ന് ആളുകളോട് പറയാൻ തുടങ്ങി. അത് വിശ്വസിക്കാൻ കഴിയാതെ ആളുകൾ അദ്ദേഹത്തോട് ബെറ്റുവെക്കുവാനും തുടങ്ങി. പെട്ടെന്ന് തന്നെ ഈ വാർത്ത ചുറ്റും പരന്നു. അവിടുത്തെ ന്യൂസ് പേപ്പറിൽ വരെ ഇതൊരു വൻ വാർത്തയായി. ഇതേ തുടർന്ന് 2 കഴിഞ്ഞപ്പോൾ അവർക്കൊരു പ്രപ്പോസൽ എത്തി. ഈ കോഴിയെ പ്രദർശനത്തിന് വെക്കാൻ കഴിയുമോ എന്നതായിരുന്നു ചോദ്യം. ഏതാണ്ട് കാലം അതത്രയും വലിയ പണമില്ലാതെ കഴിഞ്ഞ അവർക്ക് അതൊരു വരുമാന മാർഗവുമായി തീർന്നു. മൈക്ക് എന്ന് പേരിട്ട ഈ കോഴിയും കൊണ്ട് അവർ പ്രദർശനത്തിനുമെത്തി. പ്രദർശനത്തിന് എന്ന് പറഞ്ഞു കൊണ്ടുപോയ കോഴിയിൽ അവർ പല പരീക്ഷണങ്ങളും ചെയ്യുവാനും തുടങ്ങി. അതേ മാതൃകയിൽ അവർ പല കോഴികളുടെയും തല സർജിക്കലി റിമൂവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒന്നിനും അതിജീവിക്കാൻ കഴിഞ്ഞില്ല. ഈ വിഷയം പഠിച്ച ആളുകൾ പറഞ്ഞത് ഇപ്രകാരമാണ്. കോഴിയുടെ ബ്രെയിൻ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആയതിനു ശേഷവും സ്പൈനൽ കോഡുകളിൽ കുറച്ച് ഓക്സിജൻ ബാക്കി ഉണ്ടാകാം. ഈ സമയം നാഡികളിലുള്ള ന്യൂറോൺസ് മുഴുവൻ ആക്റ്റീവ് ആകും. പക്ഷേ അവയിൽ ശരിയായ സിഗ്നൽ നൽകാൻ തലച്ചോറില്ലാത്തത് കൊണ്ട് തന്നെ അവയുടെ ശരീരം അനങ്ങാൻ തുടങ്ങും. ഇത് സംഭവിക്കുമ്പോൾ അവ മിക്കവാറും കിടക്കുകയായിരിക്കാം. അപൂർവമായി അവ ഓടുകയും ചെയ്തേക്കാം. എന്നാലും അവ 15 മിനിറ്റിന് മുകളിൽ അതിജീവിക്കില്ല. പക്ഷേ മൈക്ക് മാത്രം എങ്ങനെയാണ് ഇത്രയും കാലം അതിജീവിച്ചതെന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും നമുക്കൊരു സംശയം വന്നേക്കാം. എങ്ങനെയാണ് തലയില്ലാത്ത ഈ കോഴി ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക? അതിന് ഓൾസണും കുടുംബവും മൈക്കിന് ലിക്വിഡ് ഫുഡാണ് കൊടുത്തിരുന്നത്. ഒരു ഡ്രോപ്പർ ഉപയോഗിച്ച് ഭക്ഷണം നൽകിയ ശേഷം അവർ ഒരു സിറിഞ്ച് ഉപയോഗിച്ച് അതിന്റെ തൊണ്ട വൃത്തിയാക്കുകയും ചെയ്യും. മൈക്ക് അവസാനം മരിക്കാൻ കാരണമായതും ഇതേ പ്രശ്നം കൊണ്ടാണ്. മൈക്കിനെ പ്രദർശനത്തിന് കൊണ്ടുപോയിടത്ത് നിന്നും തിരിച്ചു വന്ന് ആ കുടുംബം ഒരു മോട്ടലിൽ വിശ്രമിക്കുകയായിരുന്നു. രാത്രി മൈക്കിന്റെ ശബ്ദം കേട്ട് അവർ ഓടിയെത്തി. അപ്പോൾ അവർക്ക് മനസ്സിലായി മൈക്കിന്റെ തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിട്ടുണ്ടെന്ന്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവർ സിറിഞ്ച് എവിടെയോ വെച്ച് മറന്നുപോയിരുന്നു. അങ്ങനെ 18 ശേഷം മൈക്ക് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന അശ്രദ്ധ കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു കയറിയ ആ പൊന്മുട്ടയിടുന്ന താറാവ് മരിക്കുകയും ചെയ്തു. പക്ഷേ എങ്ങനെയാണ് ആ കോഴി തലയില്ലാതെ അത്രയും കാലം ജീവിച്ചത്? ഒരുപക്ഷെ മൈക്കിന്റെ തലക്കേറ്റവെട്ട് കൃത്യഭാഗത്തായിരുന്നിരിക്കാം. കറക്റ്റ് സമയത്ത് തന്നെ രക്തം കട്ട പിടിച്ചെന്നും ഇരിക്കാം. എന്തോ ഭാഗ്യത്താൽ അത് ഹേർട്ട് റേറ്റിനെയോ മറ്റ് ബോഡി ഫംഗ്ഷൻസിനെയോ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിനു പിന്നിലുള്ള രഹസ്യം ആർക്കും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇത്തരം രസകരവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.